ദുബായിലുള്ള നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു ശുഭവാർത്തയുമായി തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രീ സീസൺ മത്സരങ്ങൾക്കായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഇക്കുറിയും യു എയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓഗസ്റ്റ് 15-നും സെപ്റ്റംബർ 15-നും ഇടയിലാ ഒരു മാസമാണ് ടീം ദുബായിലുണ്ടാകുക. യു എയിലെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുമായി 6 മത്സരങ്ങൾ കളിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മത്സരങ്ങളുടെ തീയതിയും എതിർ ടീമുകളും ഏതൊക്കെയാണെന്ന കാര്യത്തിലൊന്നും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് യു എയിലെ H16 സ്പോർട്സ് സർവീസിന് കത്ത് നൽകിയിട്ടുണ്ട്. H16 ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ യു എയിലെ പ്രീ സീസൺ മത്സരങ്ങളും പരിശീലനവും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പേജുകൾ കൂടെ തത്സമയമായി സംപ്രേഷണം ചെയ്യാനും ആലോചിക്കുന്നുണ്ട്. പരിശീലകർ ഉൾപ്പെടെ സമ്പൂർണ്ണ ടീമായിട്ടായിരിക്കും ഇത്തവണ ദുബൈയിലെത്തുക. ടിക്കറ്റ് നിരക്ക് ഈടാക്കി സ്റ്റേഡിയത്തിലേക്ക് ആളെ കയറ്റി പ്രദർശന മത്സരം നടത്താനും ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 ലക്ഷത്തോളം മലയാളികളുള്ള യു എയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ ആരാധക വൃന്ദമാണുള്ളത്. ടീമിൻ്റെ ഔദ്യോഗിക ഫാൻസ് വിഭാഗമായ മഞ്ഞപ്പടയും യു എയിൽ സജീവമാണ്. മികച്ച ടീമുകളുമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടത്തിയാൽ മലയാളി അടക്കമുള്ള ആരാധകർ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് സംഘാടകരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പ്രകടനത്തിന് യു എയിലെ അനുഭവങ്ങളുടെ ഒരു സമ്പത്ത് അത് വലിയ റീസണായി തന്നെ കാണുന്നുണ്ട്. കൊടും ചൂടായിരുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണായി കഴിഞ്ഞ തവണ എത്തിയിരുന്നത്. പിന്നീട് അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഫിഫ വിലക്ക് ഏർപ്പെടുത്തിയതോടെ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾ മുടങ്ങുകയായിരുന്നു. എന്നാലും പ്രധാനപ്പെട്ട മത്സരങ്ങൾ കളിച്ചില്ലെങ്കിൽ പോലും ഒരു മാസം ദുബൈയിൽ അൽ നാസർ ഗ്രൗണ്ടിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം പരിശീലനം നടത്തിയ ശേഷമാണ് മടങ്ങിയത്. നിശ്ചയിച്ച മത്സരങ്ങൾ മുടങ്ങിയെങ്കിലും ചെറിയ ക്ലബ്ബുകളുമായി സന്നാഹ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു, മികച്ച വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിരുന്നു. ഒരു വലിയ ആവേശം അന്ന് തന്നെ ഈ ചെറിയ ക്ലബ്ബുകളുമായി കളിച്ചെങ്കിൽ പോലും മഞ്ഞപ്പടയുടെ ആളുകളൊക്കെ തന്നെ ഗ്രൗണ്ടിൽ വന്ന് കളി കാണുകയും ആവേശം കൊടുക്കുകയും ടീമിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും യു എയിലേക്ക് പ്രീ സീസണായി പോകാമെന്ന് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വലിയ മലയാളി സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിന് യു എയിൽ അവിടെ കിട്ടിയിരുന്നുണ്ട്. അത് തന്നെ എനർജി ബൂസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പ്രാവശ്യവും ഒരു പ്രീ സീസണായി യു എയിലേക്ക് പോയിരിക്കുന്നത്. യു എയിലെ ചൂടുകാലത്തുള്ള പരിശീലനം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഉപകരിച്ചതായി കോച്ച് ഇവാൻ വുക്കോമിനേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. എവേ മാച്ചുകളിൽ ഈ പരിശീലനം ഉപകാരം ചെയ്തതായാണ് വിലയിരുത്തലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചൂടുകാലത്ത് ടീം ദുബൈയിലേക്ക് എത്തുന്നത്. യു എയിൽ 40 മുതൽ 50 ഡിഗ്രി വരെ ചൂടുള്ള സമയത്താണ് ഇക്കുറിയും ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. ടീമിൻ്റെ താമസ യാത്രാ സൗകര്യങ്ങൾ മുതൽ മത്സരങ്ങൾ വരെ ഒരുക്കുന്നത് H16 സ്പോർട്സ് സർവീസാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, ഗൾഫിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു വാർത്തയാണിത്. പ്രത്യേകിച്ച് പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ടീം സ്ട്രെങ്ത് അവിടെ ഉണ്ടാകുക, ആ കളിയെ നേരിട്ട് കാണാൻ ഗൾഫിലുള്ള നമ്മുടെ മലയാളി പ്രേക്ഷകർ കാണാൻ കഴിയുക, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാണാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഏതായാലും പ്രീ സീസൺ മത്സരങ്ങൾക്ക് പോകട്ടെ. ഇനി ഫിഫയുടെ ബാൻ പോലെയുള്ള വലിയ തലവേദനയൊന്നും ഇല്ലെങ്കിൽ മികച്ച ഒരു 6 മത്സരം, മികച്ച അവിടുത്തെ മികച്ച ക്ലബ്ബുമായിട്ടുള്ള ഒരു 6 മത്സരങ്ങൾ കാണാനുള്ളൊരു ഭാഗ്യം നമ്മുടെ ദുബായിലുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ആ ഒരു ക്ലൈമറ്റിൽ, അത്രയും ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് അവിടുത്തെ ഒരു ക്ലൈമറ്റ്, 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ആ സമയത്ത് അവിടെ ചൂട്. ആ ചൂടുകൂടി, ആ ചൂടിനുണ്ടാകുന്ന ഒരു പരിശീലന മികവ് കൂടി ഇന്ത്യൻ കണ്ടീഷനിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ടീം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് തന്നെ വീണ്ടും അവിടെ എത്തുന്നതും അവിടുത്തെ ക്ലബ്ബുമായി മത്സരിക്കുന്നതും പരിശീലനത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ തന്നെ ടീമിന് പ്രയോജനപ്പെടുത്താമെന്നാണ് കോച്ചും കോമിനേഷും ടീം അംഗങ്ങളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. പ്രീ സീസൺ മത്സരങ്ങൾക്കായി ദുബായിലുള്ള മലയാളികളൊക്കെ തന്നെ എന്തായാലും റെഡി ആയിട്ടിരുന്നുള്ളൂ. നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ അവിടെ കാണാം.